ഈ
രാത്രിയുടെ മഹത്വം ഏതെന്നറിയോ? എങ്ങനെയെന്നറിയോ? ഇത് ഖനവ ഗോത്രത്തിലെ ആടിന്റെ രോമം അനുസരിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല എന്റെ ഉമ്മത്തിങ്ങൾക്ക് ദോഷം പുറത്തു കൊടുക്കുന്ന ദിവസമാണ് രാത്രിയാണിത്. ഒരു ഗോത്രത്തിന്റെ ആട് ഒരാടിന്റെ രോമം കൂട്ടിയാൽ ലക്ഷക്കണക്കിനുണ്ടാവും അല്ലെ? ആടിന്റെ രോമം ലക്ഷക്കണക്കിന്, ഒരു ആടിന്റെ രോമം. അങ്ങനെ ഒരു ഗോത്രത്തിലുള്ള ആയിരക്കണക്കായ ആടിന്റെ രോമത്തിന്റെ കതിർ കണക്ക് കൂട്ടിയിട്ട് ഈ ഉമ്മത്തിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ദോഷം പുറത്തു കൊടുക്കുന്ന ദിവസമാണ്. എന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ രാത്രിയുടെ മഹത്വം കിട്ടാത്ത ആ വിഭാഗമാണ് ഉണ്ട്. ആ നമ്മളിങ്ങനെ യാസിയാവലി തുള്ളിച്ചാടി നമ്മൾ വല്ലാത്ത ചക്രകലക്കി ചോരും എല്ലാം എല്ലാം ഇന്ന് വിസ്താരക്കാക്കി ഓരോരുത്തന്റെ വീട്ടില് റമദാൻ ഫറാഹത്തല്ലേ? വേണം, നല്ലതാണ്. ഇതൊക്കെ വിശാദന ചെയ്യുന്ന വളരെ നല്ല സ്വന്തം തന്നെ പോയി ഫറാഹത്തിന്റെ രാത്രി തന്നെ പ്രത്യേകത ഒന്നില്ല. ഇന്നത്തെ തനിച്ചൂടാക്കി തന്നെ ഇന്നത്തെ പോയി ബാക്കി തന്നെ എഴുതാക്കും. യഥാർത്ഥത്തിൽ ഇപ്പൊ അവനെ പോയിന്റെ ആവശ്യം പറയണ്ട, പോയി പുസ്തകം പോയി വാങ്ങാനൊന്നും പറ്റൂല. അതിന് വേറെ എന്തെങ്കിലും പറയണം, മത്തി ഉണ്ടെങ്കിൽ മതി, ഞാൻ ചോദിക്കും. പക്ഷെ യഥാർത്ഥത്തില് നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഭക്ഷണം ഉണ്ടാക്കൽ നല്ലതാണ് സുന്നത്ത്. അതിന് കാലത്ത് നല്ല ഭക്ഷണം ഏത് കഞ്ചൂസം മാറി ഇന്ന് ഉണ്ടാക്കണത് പോയി വാങ്ങണം. എന്തിന്? അത് നിമിത്തങ്ങൾ പറഞ്ഞതാണ്. ഇന്നലെ അകലി കാലത്ത് നല്ല സ്പെഷ്യൽ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് നല്ല ഇബാദത്ത് ചെയ്യണം. ഇബാദത്ത് ചെയ്യുമ്പോ ക്ഷീണം ഉണ്ടാവുമല്ലോ. യാസീനും ദുആനും നിൽക്കണ്ടായി വരുന്നു പോയിട്ട് നോക്കുമ്പോ ഞങ്ങൾക്ക് ഉണ്ടായി വരുന്ന നേരത്തെ ഇവിടെ പോയിട്ട് കുറെ ഒരു മണിക്കൂർ ഇങ്ങനെ ദുആകം കേട്ട് ഉണ്ടായി ഇതൊക്കെ കേട്ട് പോയിട്ട് നോക്കുമ്പോ പ്രശ്നം തോറ്റ് വന്നിട്ടുണ്ടാവും. അവർക്ക് ഇപ്പൊ ഉച്ചക്കത്തെ കറി കിട്ടിയാൽ നമുക്ക് ചൂടാവൂലേ? അപ്പൊ അതുകൊണ്ട് എന്തുവാണ് ഞങ്ങള് ഇപ്പൊ തന്നെ ആക്കി വരുന്ന നല്ല ഉച്ചക്ക് നല്ല രാത്രി നല്ല നല്ല ഭക്ഷണമൊക്കെ വിശാ സുന്നത്താണ്. അതൊക്കെ ഇബാദത്തിന്റെ ഭാഗം തന്നെയാണ്. ഇതൊന്നും നമ്മൾ തിന്നാൻ വേണ്ടി ഉണ്ടാക്കുന്നെന്ന് പറയണ്ട. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ പറയുന്നു, ആറ് വിഭാഗത്തിന് ഈ ലൈലത്തുൽ ബറാഹയുടെ മഹത്വം കിട്ടൂല. നമ്മൾ ആ ടീമിൽ ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ നമ്മള് ശരിയാവോ എന്നെങ്കിൽ നമുക്ക് പറയാം. ലൈലത്തുൽ ബറാഹ വേണ്ടേ? ആയുസ് നീട്ടി കിട്ടണ്ടേ? ആ 10 ലക്ഷം വേണ്ടേ? വേണ്ടേ? ദിവസം കൊണ്ട് നിങ്ങൾ തരുന്നേ? അങ്ങനെ ചോദിക്കുന്നുണ്ടോ? നിങ്ങൾ തരുന്നേ? ഞങ്ങൾ പറഞ്ഞു വേണാ വേണ്ടേ? വേണം. അപ്പൊ നമ്മൾ പണിയെടുക്കണം, പണിയെടുത്താലേ അള്ളാഹു തരൂ. എന്താണ് ഒന്നാമത്തെ വിഭാഗം? ശിർക്ക് ചെയ്യുന്നവർക്ക് ലൈലത്തുൽ ബറാഹത്തിന്റെ പുണ്യം കിട്ടൂല. നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ഓഫീസർ, ഞാൻ ഇതുവരെ ഒരു അമ്പലത്തിന് പോയില്ല, ഇതുവരെ ഒരു കുടുംബത്തിന് പൂജിച്ചില്ല. അതുകൊണ്ട് ഞാൻ ഓക്കെ, അത് ആവശ്യം വിശദീകരിക്കേണ്ട ആവശ്യം നമ്മൾ ചെയ്യാത്തവണം ഭൗതികത്തിന് വരാതാകട്ടെ. രണ്ടാമത്തെ വിഭാഗം, അത് പറയുമ്പോ കുറച്ച് നമുക്ക് ടെൻഷനാവും, കുറച്ച് ബേജാറാവും. ബേജാറായാലും സ്വർഗം വേണം, ആയുസ് നീട്ടി കിട്ടണം, അള്ളാന്റെ ബന്ധം വേണം എന്നുണ്ടെങ്കിൽ ശരിയാകണം. എന്താ രണ്ടാമത്തെ കാര്യം? ശത്രുത വെക്കുന്നവനിക്ക് ലൈലത്തുൽ ബറാഹത്തിന്റെ പ്രതിഫലം കിട്ടൂല. ഓരോരുത്തരെ കാണുമ്പോ മോനോട് ഇപ്പോ ഓന്റെ 20 വയസ്സിൽ എന്തോ റോഡിന്റെ പോകുമ്പോ ചെറിയൊരു പ്രശ്നം ഉണ്ടായി, അങ്ങനെ ഓനക്ക് സപ്പോർട്ടായിട്ട് ഓണ്ടിട്ട് മാത്രം വരണ്ടാവില്ല. ഓനെന്തായി രണ്ടാൾ കലണ്ടാക്കുമ്പോ എന്തായി? ന്യായത്തിന്റെ ഭാഗത്ത് നിന്നോന് നമ്മളെ മനസ്സിലുണ്ടോ? നിങ്ങളൊന്ന് ആരോടെങ്കിലും നമുക്ക് പകയുണ്ട? ശത്രുത എന്ന് പറഞ്ഞാൽ പകവെക്കുന്ന ജീവിയൻ എന്നറിയോ? പണ്ട് കാലത്തുണ്ടായിരുന്നു തെയ്യം എന്ന് പറയുന്ന സാധനം, തെയ്യം പാമ്പ് എന്ന് പറയുന്ന സാധനം. അത് 1 കൊല്ലക്ക് 40 വരുന്നു പറഞ്ഞോടെ ശരിയാണോ? അള്ളാഹുവേണം, ഞാൻ കൊല്ലാനും പോയിട്ടില്ല, എനിക്ക് അറിയില്ല. ആരെങ്കിലും അനുഭവമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. 1 കൊല്ലക്ക് 40 വരുന്നല്ലോ. അതിന്റെ കണ്ടത് ജീവിതത്തിന് പേടിച്ചിട്ട് അതിനെ വന്നിട്ടുണ്ടായിരുന്നു. വേറെ പാമ്പിനെന്താ അവസരം കിട്ടിയപ്പോ കൊന്നിട്ട് അതിനെ വന്നിട്ടുണ്ട്. അപ്പോ പാമ്പിന്റെ സ്വഭാവമാണ് ഏത്? ശത്രുത വെക്കുക എന്നുള്ളത്. അതുകൊണ്ട് ആരോട് ശത്രുത പാടില്ല, പക വെക്കാൻ പാട്ട. പക എന്ന് എന്തോ ഒരു വിഷയത്തിൽ നമുക്ക് അവനോട് പകയുണ്ട്, അതിനെന്താ കിട്ടിയ അവസരത്തിൽ അതിനെ വെച്ചിട്ട് കാച്ചിട്ട്. ഈ സ്വഭാവം ഭാര്യയോടോ ഭർത്താവിനോടോ മക്കളോടോ ജ്യേഷ്ഠനോടോ അനിയനോടോ ഏത് വിഭാഗം ഒരാളോടോ നമുക്ക് എന്തുണ്ടാവാൻ പാടില്ല? ശത്രുത എന്ന് പറയുന്നുണ്ടാവാൻ പാടില്ല. നിബന്ധനകൾ പറയുന്നു, ഈമാനുണ്ടോ പരിശോധിക്കാൻ വേണ്ടിട്ട് ഒരു ഉദാഹരണത്തിന് പറയുന്നു. പറയുന്നു, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഈമാനും ശത്രുതയും ഒരു പോക്കുണ്ടാവും, രണ്ടും ഉണ്ടാവൂല. ഏതുപോലെ? ഇരുട്ടും വെളിച്ചവും ഉണ്ടാകാത്തതുപോലെ. ഇപ്പോൾ വെളിച്ചമല്ലിട്ടുണ്ട്, അത് നല്ല വെളിച്ച അല്ലെ? ആ ലൈറ്റ് ഓഫ് ആക്കി ഇരുട്ടാ വെളിച്ചോ, ഇത് ഇരുട്ടും വെളിച്ചോ ചെന്നതിന് അർത്ഥമുണ്ട്. ചെറിയ കുടികന്റെ എന്തോ പ്രശ്നമുണ്ട്, നല്ല ഇരുട്ടുണ്ട് വെളിച്ചമുണ്ട്, അത് അർത്ഥമില്ല. ഒന്നിരിക്കലോട് വെളിച്ചമാണ് അല്ലെങ്കിൽ ഇരുട്ടാണ്. അപ്പൊ നിമിത്തങ്ങൾ പറയുന്നു, ഇരുട്ടും വെളിച്ചവും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാത്തത് പോലെ
ഭീമാനും ശത്രുതയും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ കൂടൂല. എന്നോട് പകയുന്നേ എന്തെങ്കിലും വേറെ ഒന്നും പ്രശ്നമില്ല, ഒരേ പ്രശ്നമേ ഉള്ളൂ. അദ്ദേഹത്തിന് ഈമാന് തെളിഞ്ഞില്ല, നിസ്കാരം നിസ്കാരമായില്ല, നോമ്പ് നോമ്പായില്ല, പറാത്തിന്റെ ആസീന കബൂലായില്ല, വിക്ര വിക്രായില്ല, ഒന്നും ആയില്ല. നൃത്തം അല്ല കബൂലാക്കിയില്ല. ഹൃദയത്തിൽ ഈമാനുണ്ടോ? ഒരു മനുഷ്യനോട് ശത്രു നമുക്ക് വരും, ശത്രു ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ വിടണം. ആരോട് ശത്രുണ്ടെങ്കിൽ നിബിത്തങ്ങളെ ഏറ്റവും വലിയ സ്വഭാവം എന്താ? നിബിത്തങ്ങൾ ഇത്ര വലിയ സ്ഥാനത്തേക്ക് എത്താൻ കാരണം നിബിത്തങ്ങൾ ഒരാളോട് ശത്രുത വെച്ചിട്ട്. അതാണ് നിബിത്തങ്ങൾ ഏറ്റവും വലിയ പ്രത്യേകത. നിബിത്തങ്ങൾ എല്ലാ ദിവസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമ്പോ പരിക്കുമ്പോ വേസ്റ്റ് എറിഞ്ഞോണ്ടായ പെണ്ണുണ്ടായി, ഒരു ജൂത പെണ്ണ്. നിബിത്തങ്ങൾ പോകുമ്പോ എന്താകും? വേസ്റ്റ് ഉണ്ടെങ്കിൽ പരിന്റെ വേസ്റ്റ് നാലാം കൊണ്ട് എന്താകും? നിബിത്തങ്ങൾ പോകാൻ വൈകിട്ട് അല്ല നിബിത്തങ്ങളെ കുറെ ദിവസം നിബിത്തങ്ങൾ എന്താ സ്വഹാബത്തിൽ ചിലപ്പോൾ നിബിത്തങ്ങൾ എന്തായാലും തട്ടി മാറ്റും, എന്നിട്ട് സ്വഹാബത്തിനെ കൊണ്ട് ചെയ്യും. അങ്ങനെ കുറെ ദിവസം എന്റെ മൂന്നോ സയ്യിദ് കാണുന്നില്ല. നിബിത്തങ്ങൾ ചോദിച്ചു, ആ പെണ്ണ് എന്താ ഇപ്പോൾ ഇല്ലാത്തത്? അങ്ങനെ ആരോ പറഞ്ഞു, ആ പെണ്ണ് സുഖമില്ലാതെ മൂന്ന് ദിവസമായി. എന്തോ ഞമ്മൾ എന്ത് പറയും? എന്റെ കളി നാടാറുന്നുണ്ടാചരത്തിൽ കിട്ടില്ലേ? ഇതാ ഞമ്മൾ പറയാം അല്ലേ. നമ്മൾ സാധാരണ ഓരോരുത്തരുടെ സ്റ്റേറ്റസ് നമ്മൾ പറയും, നട്ടട്ട് കളിച്ചോളി കൊണ്ടൊഴുകുന്ന സമയത്തില് ഒരു സംഭവമില്ല. ഇതാണ് നിമിത്തങ്ങൾ പറഞ്ഞത്. നിമിത്തങ്ങൾ എന്ത് പറഞ്ഞു? മൂന്ന് ദിവസമായി എന്റെ അയൽപക്കത്തുള്ള ഒരു പെണ്ണ് സുഖമില്ലാതെയായിട്ട് എനിക്ക് അറിഞ്ഞില്ലല്ലോ. നിമിത്തങ്ങൾ നേരെ പോയി പരിക്കാർ പേടിച്ച് വെക്കാൻ തുടങ്ങി. കാരണം നിമിത്തങ്ങളെ ശല്യം ചെയ്ത പുല നബിയും സ്വഹാബത്ത് വരുന്നത് ഇത് സുഖമില്ലാതെ കിടന്നല്ല വാളെടുത്തിട്ട് പൊന്നാൻ വരുന്നതായിട്ട് പേടിച്ചു. നിമിത്തങ്ങൾ പോയി ആ പെണ്ണിന് മന്ത്രിച്ചൂതി, ആ പെണ്ണിന് ശിപായി കൊണ്ട് പ്രാർത്ഥിച്ചു. നിമിത്തങ്ങളുടെ സ്വഭാവം, ഈ സ്വഭാവം നമുക്ക് മാതൃകയാക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ആരും തല്ലൂല, നമ്മൾ ആരും പോകണ്ട പറയില്ല. നിങ്ങളുടെ അമേരിക്ക പാകിസ്ഥാന് നിങ്ങൾ ആടുന്ന് വന്നത്, നിങ്ങൾ മറ്റേ നാട്ടിൽ നിന്ന് വന്നത് പറയില്ല. നമ്മൾ എന്തായി? നമ്മൾ പക വെച്ചിട്ടാ നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ എപ്പും എല്ലോരോടും ചൂടന്നെ. അപ്പൊ ഇതുകൊണ്ട് അത് ഒഴിവാക്കി ഒരു പ്രവാഹത്തിൽ കിട്ടും. ഇന്നത്തെ പ്രവാഹത്തിന്റെ പേര് കുറച്ച് മണിക്കൂറേ ഉള്ളൂ, ആറ് മണി ആറര മണിയാകുമ്പോൾ പള്ളിക്ക് വരാനായി. അതിന് പിന്നെ ആരോടൊക്കെ ചൊടിയിട്ടെങ്കിൽ എന്താക്കാം? പടച്ചോടെ ഞാൻ അവനോട് പക വെച്ചിട്ട് എന്താ ഞാൻ പൊരുത്തപ്പെട്ട് വിളിച്ചിട്ട് മെസ്സേജ് ആക്കാം. ചിലപ്പോൾ എന്താ മെസ്സേജ് ചിലാൾ ഫോൺ വിളിക്കാൻ പോകണിണ്ടാവും, ഫോൺ എടുക്കില്ല ചിലാൾ നമ്പർ നോക്കി ഒരു നല്ല എന്താക്കാം വാട്സപ്പിൽ വോയിസ് വിട്ട് കിടക്കാം. ഞാൻ എന്നിട്ടോട് കുറെ കാലമായി ചൊടിച്ചിട്ട് കുറെ പകയായി. അതുകൊണ്ട് എന്താക്കാം? ദയവ് ചെയ്തിട്ട് ഇന്ന് പ്രവാഹത്തിൽ രാത്രി അതിന് മുമ്പ് വെളുത്തോ. അപ്പൊ എന്താ മോന് മറുപടി കിട്ടിയാ സന്തോഷമായി, കിട്ടില്ല നിന്റെ തീർന്ന് നിരാശപ്പെടാനൊന്നുമില്ല. അത് വാട്സപ്പ് ഈ വോയിസ് മെസ്സേജ് വെച്ച് കൊണ്ടുണ്ട് കുറെ സമയത്ത് നമുക്ക് ചില ആൾക്കാർക്ക് ചിലപ്പോൾ നമുക്ക് സമാധാനമായിട്ടെങ്കിൽ നമ്മൾ എന്താ ഒരു വോയിസ് കൊണ്ട് കിടക്കും, വോയിസിന് നല്ല മറുപടി ഉണ്ടെങ്കിൽ ഫോൺ വിളിക്കും തിരിച്ചിട്ട്. അങ്ങനെ തന്നെ നമ്മൾ സാധാരണ ചെയ്യാൻ അതുകൊണ്ട് അത് ഒഴിവാക്കണം. മൂന്നാമത്തെ കാര്യം